باللغة الكيرلا من الهند طيب تفضل شيخنا السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد بريبتا سهودر الماري يندي شبدم شربيكنا بسشتا سنهيدن ماري ഈ ചാനലിലൂടെ മലയാളത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവർ കുറവായിരിക്കും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു എന്നാലും ഈ കേൾക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയ സന്ദേശം തരുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ മതത്തെ സംബന്ധിച്ച് ഏകദേശമൊക്കെ ഒരു ധാരണ ഉള്ള ആളുകളായിരിക്കും നിങ്ങളെല്ലാവരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കാരണം വർഷങ്ങളായി ഈ സൗദി അറേബ്യയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് അറിയാനോ കേൾക്കാനോ സാധ്യമാവാത്ത ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇസ്ലാം എന്നുള്ളത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മതമാണ് ഈ ആകാശങ്ങളെയും ഭൂമിയെയും ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയുമെല്ലാം പടച്ചുണ്ടാക്കിയ പടച്ചതമ്പുരാൻ അവൻ്റെ തൃപ്തിപ്പെട്ട മാർഗമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന ഈ സന്ദേശം അഥവാ അഷദ് അള്ളാ ഇലാഹഇ ഇല്ലാ ഒ അഷദ്അല്ല മുഹമ്മദ് റസൂൽ എന്ന ആ വാക്കുകൾ ആ സന്ദേശങ്ങൾ ഓരോ ദിവസവും അഞ്ച് പ്രാവശ്യം പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ പലപ്പോഴും എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നോ എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്നോ പലപ്പോഴും നാം ചിന്തിക്കാറില്ല വളരെ ചുരുക്കത്തിൽ പറയാനുള്ളത് എന്നെയും നിങ്ങളെയും സകല മനുഷ്യരെയും ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെയും നമുക്കും മീതെയുള്ള ആകാശലോകങ്ങളെയും എല്ലാം പടച്ചുണ്ടാക്കിയ ആ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സൃഷ്ടാവായ തമ്പുരാൻ അവനാണ് ഈ അഖിലാണ്ട പ്രപഞ്ചത്തിൻ്റെ ഈ അഖിലാണ്ട മണ്ഡലത്തിൻ്റെ ഉടമസ്ഥൻ എന്നുള്ളത് തിരിച്ചറിയുകയും അവനെ മാത്രമേ നമ്മൾ ദൈവമായി കൊണ്ട് വിശ്വസിക്കാനും അവനെ മാത്രമേ ആരാധിക്കുവാനും പാടുള്ളൂ എന്ന സന്ദേശമാണ് ഇസ്ലാം ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക ദൈവം എന്ന ആ ഒരു പദം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നതും ഉപയോഗിക്കുന്നതുമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയല്ല മറിച്ച് സൃഷ്ടാവാണ് എന്നുള്ളത് തിരിച്ചറിയപ്പെടാത്ത തിരിച്ചറിയാത്ത പ്രശ്നമാണ് നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ തമ്പുരാൻ സകലത്തെയും പടച്ചുണ്ടാക്കിയ പടച്ചവനാണ് സകലത്തെയും സൃഷ്ടിച്ചുണ്ടാക്കിയ സൃഷ്ടാവാണ് അവൻ മാത്രമാണ് നമ്മുടെ ആരാധ്യൻ അവൻ മാത്രമാണ് നമ്മുടെ ദൈവം അവനെ മാത്രമേ ദൈവമായി കൊണ്ട് കാണുവാനും ദൈവമായി കൊണ്ട് വിശ്വസിക്കുവാനും ദൈവമായി കൊണ്ട് ആരാധിക്കുവാനും പാടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കൊണ്ട് നാം ഈ ഇസ്ലാം നമ്മോട് മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അത് അതുപോലെ തന്നെ ഈ സന്ദേശം ഈ പ്രപഞ്ച സൃഷ്ടാവായ തമ്പുരാൻ അവൻ ഏകനാണ് ഒരുവനാണ് അവൻ അവന് ദ്വിത്വമില്ല ബഹുത്വമില്ല അവൻ പലതില്ല എന്നുള്ളതാണ് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം അതോടൊപ്പം തന്നെ ആ ദൈവത്തിന് ഒരു പിതാവോ മാതാവോ സന്താനങ്ങളോ ഇല്ല അവൻ അവന് അവന് സന്താനങ്ങളെ അവൻ സന്താനങ്ങളെ ജനിപ്പിച്ചിട്ടില്ല അവൻ അവൻ എല്ലാറ്റിനെയും സൃഷ്ടിച്ചുണ്ടാക്കിയ സൃഷ്ടാവ് മാത്രമാണ് അല്ലാതെ അവൻ ജാതനോ ജനകനോ അല്ല പിതാവോ സന്താനമോ അല്ല എന്നുള്ളതാണ് പ്രധാനമായ ഒരു സന്ദേശം അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബഹാനഹുല അവനെ സംബന്ധിച്ച് മനുഷ്യരാശിക്ക് അഥവാ ഈ മനുഷ്യ കുലത്തിന് മുഴുവൻ അറിയിച്ചു കൊടുക്കാനായിക്കൊണ്ട് പടച്ച തമ്പുരാൻ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ തെരഞ്ഞെടുത്ത് നിയോഗിച്ചയച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് പ്രവാചകന്മാർ മനുഷ്യ തുടക്കം തൊട്ട് പ്രകാരം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ആ പ്രവാചകന്മാരിൽ ഒന്നാമത്തേവനാണ് ആദം അലൈസ്സലാം എന്ന മനുഷ്യ പിതാവ് അവിടം തൊട്ടു തുടങ്ങി നോഹപ്രവാചകനിലൂടെ സോലമൻ ദാവൂദ് മോശെ യേശു പ്രവാചകന്മാരുടെ കാലശേഷം ഈ പ്രവാചക ശൃംഖലക്ക് അവസാനം കുറിച്ചുകൊണ്ട് അന്ത്യം കുറിച്ചുകൊണ്ട് വന്ന അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലം ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ മുഹമ്മദ് നബി അലൈഹി വല്ലം ജനിച്ചു നാപ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം പ്രവാചകനായി അത് അപ്പോഴാണ് അദ്ദേഹത്തിന് പ്രവാചകത്വം എന്ന ഉത്തരവാദിത്വം ലഭിക്കുന്നത് അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു നാൽപ്പത് മുതൽ അറുപത്തിമൂന്ന് വയസ്സ് വരെയുള്ള ഇരുപത്തിമൂന്ന് വർഷക്കാലമാണ് അദ്ദേഹത്തിന്റെ പ്രവാചകത്വ കാലഘട്ടം പ്രപഞ്ചസൃഷ്ടാവായ ഏകനായ അള്ളാഹുനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന സന്ദേശമാണ് മുഴുവൻ പ്രവാചകന്മാരും ജനങ്ങൾക്ക് നൽകിയത് ആ പ്രവാചക ആ പ്രവാചകന്മാരുടെ സന്ദേശന സന്ദേശത്തിൻ്റെ ആ പ്രവാചകന്മാരുടെ ആ മെസ്സേജ് പൂർത്തീകരിച്ചു കൊണ്ടുവന്ന അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലം അവസാനമായി ഒരു പോയിന്റ് കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നാം ഈ ഭൂമിയിൽ ശാശ്വതന്മാരല്ല ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളവരാണ് മരണം നമ്മുടെ തൊട്ടുകൂടെയുണ്ട് നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക ഈ മരണത്തോടുകൂടെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല മറിച്ച് മരണാനന്തരം നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരു വലിയ അനന്തമായി നീളുന്ന ഒരു ജീവിതം വരാനുണ്ട് ഇവിടുത്തെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ചോദിക്കപ്പെടുന്ന ആ വേദിയിൽ അവിടെ നമ്മൾ സത്യവിശ്വാസ സൽക്കർമ്മവും സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു നൽകുന്ന മഹത്തായ സമ്മാനമാണ് സ്വർഗം എന്ന് പറയുന്നത് അതേസമയം ഈ ഏകദൈവ വിശ്വാസം സ്വീകരിക്കാതെ മനസ്സിലാക്കാതെ കഴിഞ്ഞു പോകുന്ന ആളുകൾക്ക് അതിന് അള്ളാഹുവിൻ്റെ വിചാരണയ്ക്ക് ശേഷം അവിടെ ശക്തമായ ശിക്ഷയുണ്ടാകും അതാണ് എന്ന് പറയുന്നത് നരകത്തിൽ നിന്നുള്ള മോചനം സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അതാണ് യഥാർത്ഥത്തിൽ മോക്ഷം എന്ന് പറയുന്നത് മോക്ഷമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ നം ഈ മെസ്സേജിനെ ഈ സന്മാർഗത്തെ മനസ്സിലാക്കുവാനും അടുത്തറിയുവാനും ഇത് സ്വീകരിക്കുവാനും